ഹലോ, നമസ്കാരം. എല്ലാവർക്കും പി ആർ നായർ വ്ളോഗ്സിലേക്ക് സ്വാഗതം. എൻ്റെ പേര് പ്രസന്ന. ഇന്ന് നമുക്ക് ഇവിടെ ചെയ്യുന്നത് ഒരു സോയ ചങ്ക്സ് വെച്ചിട്ട് പച്ച മസാല ചേർത്ത് വരട്ടിയ സോയ ചങ്ക്സ് ആണ് കേട്ടോ. അത് എങ്ങനെ ഉണ്ടാവും, എൻ്റെ രുചിയെന്ന് ഞാൻ നിങ്ങളെ കൂടെ ഒന്ന് പരിചയപ്പെടുത്താം. അതിനായിട്ട് ഞാനിവിടെ സോയ ചങ്ക്സ് ഒരു 5 മിനിറ്റ് നേരം തിളച്ച വെള്ളത്തിൽ ഉപ്പും മഞ്ഞളും ഇട്ടിട്ട് അടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിനെ ഊറ്റി എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് തേങ്ങാക്കൊത്ത്. തേങ്ങാക്കൊത്ത് ഓപ്ഷനലാണ്, ഇഷ്ടമല്ലാത്തൊരു ചേർക്കണ്ട. പിന്നെ നമ്മൾ ഒരു മീഡിയം സൈസ് തക്കാളി എടുത്തിട്ടുണ്ട്, 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്, കുറച്ച് വെളുത്തുള്ളി, കുറച്ച് ചുമന്നുള്ളി. പിന്നെ ഞാനിതിൽ 2 സവാളയാണ് അരിഞ്ഞു വെച്ചിരിക്കുന്നത്. ഇതിൽ 1 കഷ്ണം ഇഞ്ചി എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഈ ടേബിൾ സ്പൂണിന് 2 ടേബിൾ സ്പൂൺ പച്ച മല്ലിപ്പൊടി, പിന്നെ മഞ്ഞപ്പൊടി 1 ടീസ്പൂൺ, 1 ടേബിൾ സ്പൂൺ ജീരകം, പിന്നെ 2 ടേബിൾ സ്പൂൺ കുരുമുളക്, പിന്നെ 1 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം, പിന്നെ 1 കഷ്ണം പട്ട, 3 ഏലക്കായ, 3 ഗ്രാമ്പൂ, പിന്നെ 1 ടേബിൾ സ്പൂൺ മീറ്റ് മസാല, പിന്നെ കറിവേപ്പില, എണ്ണ, ഉപ്പ്, ഇത്രയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഇനി നമുക്ക് ആദ്യം പോയിട്ട് ഈ എല്ലാ മസാലകളും, ഈ എടുത്തു വെച്ചിരിക്കുന്ന കുരുമുളക്, ജീരകം, ഈ എല്ലാ മസാല പൊടികളും, അതോടൊപ്പം തന്നെ ഈ ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയ ഉള്ളി, ഈ തക്കാളിയും കൂടെ ഒന്ന് നന്നായിട്ട് പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ നമ്മുടെ മസാലയൊക്കെ ഇവിടെ പേസ്റ്റ് പോലെ അരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വന്നിട്ട് ഇനി നമുക്ക് അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. പെട്ടെന്ന് വഴന്നു വരാൻ വേണ്ടി കുറച്ച് ഉപ്പ് ചേർക്കാം. കാരണം ആദ്യം നമ്മൾ സോയ ചങ്ക്സ് ഉപ്പിട്ടിട്ട് തിളപ്പിച്ച വെള്ളത്തിലാണല്ലോ 5 മിനിറ്റ് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇനി ഉപ്പ് നോക്കിയിട്ട്, കാരണം ഇത് വരട്ടിയെടുക്കുകയാണല്ലോ ചെയ്യുന്നത്, ഗ്രേവി ഇല്ലാത്ത കാരണം കൊണ്ട് തന്നെ ആവശ്യത്തിനനുസരിച്ച് ഉപ്പ്. പിന്നെ അതുപോലെ തന്നെ ഞാൻ ഇതിൽ ചേർത്തിരിക്കുന്ന മസാലകളെല്ലാം എൻ്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചാണ്. നിങ്ങൾക്ക് എരിവ് വേണ്ടാത്തവർക്കുണ്ടെങ്കിൽ കുരുമുളക് കുറച്ച് ചേർക്കാം. അതുപോലെ മസാലകൾ ഇഷ്ടമല്ലാത്തവരുണ്ടെങ്കിലോ, ടൊമാറ്റോയുടെ ടേസ്റ്റ് ഇഷ്ടമല്ലാത്തവർക്കുണ്ടെങ്കിൽ അതിനെ മാറ്റാം. പക്ഷേ ശരിയായ അതിൻ്റെ ടേസ്റ്റ് കിട്ടണമെങ്കിൽ ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർന്നേ പറ്റൂ. അതുകൊണ്ട് തന്നെ കുറച്ചാണെങ്കിലും എല്ലാവരും ചേർത്തിരിക്കുകയല്ലതും. നമ്മുടെ സവാള ഇവിടെ വഴന്നു വന്നു. ഇനി നമ്മൾ അതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന മസാല അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കുക. ആ മസാലയൊക്കെ ഒന്ന് മൂത്തിട്ട് പച്ച ഇതൊന്ന് വിട്ട് ഇതായി വരുന്നവരേക്കും നമുക്ക് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഒരു 2-3 മിനിറ്റൊക്കെ കഴിയുമ്പോഴത്തേക്കും നന്നായിട്ട് വഴന്നു വരും അത്. ഇത് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. ശരിക്കും നമ്മൾ പച്ച അരച്ചിട്ട് മട്ടനെല്ലാം വറുക്കുന്ന അതേപോലെ തന്നെയാണ്. മട്ടൻ വരട്ടിയെടുക്കുമല്ലോ നമ്മൾ സാധാരണ, അതേ കൂട്ട് തന്നെയാണ് ഇത് വരുന്നത്. നല്ലൊരു ടേസ്റ്റാണ്. ഇത്തിരി കുരുമുളകിൻ്റെ ആ പച്ച ഇതൊക്കെ ഉണ്ടല്ലോ, എല്ലാ പച്ച മസാലകളല്ലേ, അതിൻ്റേതായിട്ടുള്ള നല്ലൊരു ടേസ്റ്റ് നമുക്ക് എഫക്റ്റ് ചെയ്യും. നമ്മുടെ മസാലയൊക്കെ അവിടെ നന്നായിട്ട് വഴന്നു വന്നു. നല്ലൊരു സ്മെല്ലാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ശരിക്കും ഒരു മട്ടനൊക്കെ ഫ്രൈ ചെയ്യുന്ന നല്ല സ്മെല്ലുണ്ട്. ഇനി നമുക്കതിലേക്ക് തേങ്ങാ കൊത്ത് ചേർത്ത് കൊടുക്കാം. തേങ്ങാ കൊത്ത് ഇലക്കിട്ട് ഒന്നിളക്കി, അതോടൊപ്പം തന്നെ നമുക്ക് ഇവിടെ എടുത്തു വെച്ചിരിക്കുന്ന സോയ ചങ്ക്സും കൂടെ അതിനുള്ളിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിനെ നമ്മൾ ചെറിയ തീയിൽ വെച്ചിട്ട് കുറച്ച് നേരം അങ്ങനെ ഇളക്കി ഇളക്കി നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുക്കണം കേട്ടോ. അതാണ് ഇനി നമുക്ക് ചെയ്യാനുള്ളത്. ഈ സമയത്ത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കറിവേപ്പിലേക്ക്, അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഫ്രഷ് കറിവേപ്പില എനിക്കിവിടെ വീട്ടിലുണ്ട്. അപ്പോൾ നമുക്കത് ഇഷ്ടം പോലെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്ക്
തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് പതുക്കെ പതുക്കെ നീര് വലിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ സോയ ചങ്ക്സിൻ്റെ വരട്ടിയതെല്ലാം വരണ്ട് മസാലയൊക്കെ പിടിച്ച് നല്ല റെഡിയായിട്ട് ഇരിക്കുന്നുണ്ട്. ശരിക്കും നമ്മൾ വിരൽ കടിക്കുക എന്നൊക്കെ പറയുമല്ലോ, ആ ഒരു ഇത് തന്നെയാണ് കേട്ടോ. അത് കഴിച്ചു കഴിഞ്ഞാൽ നല്ല സൂപ്പർ ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും, പിന്നെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാനും പറ്റും. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇതൊരു പ്രാവശ്യം കഴിച്ചാൽ പിന്നെ ഇത് കഴിക്കുക ഇങ്ങനെ തന്നെ ഉണ്ടാക്കണം എന്നാണ് തോന്നുള്ളൂ നമുക്ക്.